തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്ത് നിറയേടും കാണിക്കാമെന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അധപ്പതിച്ചതിൻ്റെ ദൃഷ്ടാന്തമാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികളിൽ ആകെ കണ്ടത്. സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം അവഹേളനത്തിലേക്കും കുടുംബത്തെ അധിക്ഷേപിക്കുന്നതിലേക്കും ഒക്കെയായി നീങ്ങുന്ന കാഴ്ചകളാണ് പുതുപ്പള്ളിയിൽ നിന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിയത്. ഇത് എന്ത് തെമ്മാടിത്തരമാണെന്ന് എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും കേരളക്കാരും ഒറ്റ സ്വരത്തിൽ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ചാണ്ടിയുമ്മനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ചാണ്ടിയുമ്മനെതിരെ സൈബർ പോര് CPM കടുപ്പിക്കുകയായിരുന്നു. പുതുപ്പള്ളി വലിയ പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിപ്പിക്കും വിധമുള്ള ചാണ്ടിയുമ്മൻ്റെ പ്രവൃത്തികളാണ് CPM സൈബർ പോരാളികൾ ആദ്യം വിമർശിച്ചുകൊണ്ട് തുടങ്ങിയത്. ഉമ്മൻചാണ്ടിയെ അനുകരിച്ചുകൊണ്ട് ചാണ്ടിയുമ്മൻ തലമുടി ചെയ്യാതെയും ചെരുപ്പിടാതെയും പ്രചാരണത്തിനിറങ്ങിയതിനെയും CPM പരിഹാസത്തോടെയാണ് കണ്ടത്. ഇത് വ്യാപകമായി സൈബർ പോരാളികൾ എന്ന് പറയുന്നവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അവിടെയും ആക്രമണങ്ങൾ അവസാനിക്കാതെ നീളുകയായിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി വിവാദം പുറത്തെത്തിയത്. ഇതിനെതിരെ UDFൻ്റെ സൈബർ വിഭാഗം ശക്തമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്തിറങ്ങി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF നടത്തിയ ഈ പോരാട്ടം കനത്തപ്പോൾ ചാണ്ടിയുമ്മൻ്റെ സഹോദരി അച്ചുമ്മനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുമായി CPM സൈബർ പോരാളികൾ മുന്നോട്ടു പോയി. അച്ചുമ്മൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളുമായിട്ടായിരുന്നു അടുത്ത ആക്രമണം. അച്ചുമ്മന് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്നും അവയൊക്കെയും അനധികൃതമായി സമ്പാദിച്ചവയാണെന്നുമായിരുന്നു പ്രധാനമായും ഉയർത്തിയ ആരോപണം. അച്ചുമ്മൻ്റെ ബെൽറ്റിൻ്റെ വിലയും ഹാൻഡ് ബാഗിൻ്റെ വിലയും മുന്തിയ ഹോട്ടലിലെ താമസവുമൊക്കെ സൈബർ പോരാളികൾ ചർച്ചയ്ക്കായി ഇട്ടുകൊടുത്തു. ഇങ്ങനെ പോരാട്ടം കടുത്തപ്പോൾ ജയിക്കിനെതിരെ ആക്രമണവുമായി UDF സൈബർ പോരാളികളും ഇറങ്ങി. ജയിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം അതിൽ കൊടുത്തിരിക്കുന്ന സമ്പാദ്യമായി പിന്നീടത്തെ ചർച്ചാ വിഷയം. സ്ഥിരമായി തോൽക്കുക മാത്രം ചെയ്യുന്ന ജയിക്ക് എന്ന രാഷ്ട്രീയ നേതാവിന് എവിടെ നിന്നാണ് 2 കോടി രൂപ സമ്പാദ്യമുണ്ടായത് എന്ന ചർച്ചയ്ക്കും UDF സൈബർ പോരാളികൾ വഴിമരുന്നിട്ടു. അതേസമയം ചാണ്ടിയുമ്മൻ ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങിയത് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എത്രത്തോളം സമ്മതനാണ് എന്നതിലായിരുന്നു. സ്വന്തം നാട്ടിലെ വഴി പോലും അറിയാത്ത ഒരാളാണ് പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നായി അടുത്ത വിമർശനം. പുതുപ്പള്ളിയിൽ കഴിഞ്ഞ 1.5 നൂറ്റാണ്ടുകാലം യാതൊരു വികസനവും ഉണ്ടായിട്ടില്ലെന്നും സൈബർ പോരാളികൾ വിമർശിച്ചു തുടങ്ങി. അതിനിടയിൽ ചാണ്ടിയുമ്മൻ്റെ വായിൽ നിന്ന് വീണ അബദ്ധങ്ങളെ പിന്തുടർന്നുകൊണ്ടായിരുന്നു അടുത്ത ആക്രമണം. വൈറോളജി ലാബിനെക്കുറിച്ചും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയെക്കുറിച്ചും ചാണ്ടിയുമ്മൻ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും സൈബർ പോരാളികൾ കൊണ്ടാടി. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തെ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിനു മുൻപ് നടത്തിയ പ്രതികരണങ്ങളും CPM സൈബർ പോരാളികൾ മുന്നോട്ട് കൊണ്ടുവന്നാണ് ചാണ്ടിയുമ്മനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അതുമാത്രമല്ല, രോഗബാധിതനായ ഉമ്മൻചാണ്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്ന് പ്രചരിപ്പിക്കുക മാത്രമായിരുന്നില്ല, ബാംഗ്ലൂരിൽ കഴിയവേ KC ജോസഫും MM ഹസനും അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അദ്ദേഹത്തെ സന്ദർശിക്കുവാനുള്ള അവസരം പോലും ചാണ്ടിയുമ്മൻ നിഷേധിച്ചു എന്ന രീതിയിലുള്ള ഫോൺ സംഭാഷണവും പ്രചാരണ രംഗത്തേക്ക് CPM സൈബർ പോരാളികൾ എത്തിച്ചു. അത് പക്ഷേ തിരക്കഥ മാത്രമാണെന്ന വെളിപ്പെടുത്തലുമായി KC ജോസഫ് എത്തുകയും ചെയ്തു. കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള മക്കളുള്ളപ്പോൾ ഇസ്തിരിയിടാത്ത ഉടുപ്പിട്ട് പള്ളിയിൽ പോയ ഉമ്മൻചാണ്ടിയെ പോലും വിമർശിക്കുന്ന തരത്തിലേക്ക് CPM പോരാട്ടം കടുത്തു. ഇതിനിടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കിൻ്റെ ഗർഭിണിയായ ഭാര്യ പ്രചാരണ രംഗത്തിറങ്ങിയതിനെ അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് സൈബർ പോരാളികളും രംഗത്തെത്തി. ഈ രീതിയിൽ കുടുംബത്തിലേക്ക് കയറിക്കൊണ്ടുള്ള ആക്രമണങ്ങളാണ് പോയകാല തെരഞ്ഞെടുപ്പ് പ്രചാരണം മലയാളിക്ക് സമ്മാനിച്ചത്. മരണപ്പെട്ടവരെ പോലും ആക്രമിക്കുന്ന തരത്തിലായിരുന്നു പോരാട്ടങ്ങൾ ഒക്കെ നടന്നത്. വരുംകാല രാഷ്ട്രീയ പ്രചാരണങ്ങൾ ആശയാടിസ്ഥാനത്തിൽ നിന്നും വികസനാടിസ്ഥാനത്തിൽ നിന്നുമൊക്കെ മാറി വ്യക്തിപരമായും വ്യക്തി അധിക്ഷേപമായും മാറുവാനുള്ള രൂക്ഷമായ സാഹചര്യമാണ് ഇനിയും ഈ സൈബർ പോരാളികളിലൂടെ കേരളത്തിന് ലഭിക്കുക എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തരം വില കുറഞ്ഞ സൈബർ പോരാട്ടത്തിന് പലപ്പോഴും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പോലും ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതും സ്ഥിതി വഷളാക്കുകയാണ്. സ്വപ്ന സുരേഷിൻ്റെ വിഷയം കത്തി നിന്ന സമയത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ EP ജയരാജനെതിരായി നടത്തിയ വ്യക്തിയാധിക്ഷേപവും ഈ അവസരത്തിൽ മറക്കാൻ കഴിയില്ല. ഈ രീതിയിൽ വില കുറഞ്ഞതും തരംതാണതുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇത്തരം സൈബർ പുലികളെ പിന്തിരിപ്പിക്കാനുള്ള ബാധ്യത ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും നയിക്കുന്നവർക്കുണ്ടെന്നും ഓർക്കണം.